അതുപോലെ ഇന്നും താമസിക്കോ? അതോ അറിയാലോ അമ്മ ഇവിടെ ഇല്ലാട്ടോ. അറിയാം മുത്തേ, നിനക്കറിയാലോ ഓഫീസിലെ കാര്യം. ഇന്നെന്തായാലും ഞാൻ നേരത്തെ എത്താം. ലവ് യു, ബൈ. നേരത്തെ വരണേ. ഓക്കേ, ബൈ ബൈ. എനിക്ക് പേടിയാന്നറിയാലോ. സാരല്ല, എന്നാലും ജോലി തിരക്കൊണ്ടല്ലേ. അവര് കുറച്ചു ദിവസം കഴിഞ്ഞാ വരും. പുള്ളിക്കാരൻ ഇന്ന് വൈകുന്ന പറഞ്ഞ്. പേടിയോ? പേടിയൊക്കെ ഉണ്ട്. എടി, അവിടെ ആരും വന്നു എന്ന് തോന്നുന്നു. എന്നാ ഓക്കെ. വാതിലടിച്ചായിരുന്നു. ഞാൻ കണ്ടായിരുന്നു എന്നെ നോക്കി നിൽക്കുന്നത്. എന്തേ, വല്ലാതെ ദാഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വെള്ളം ഫ്രിഡ്ജിലുണ്ട്, അതുകൊണ്ടൊന്നും എന്റെ ദാഹം തീരില്ല. അതെ, എന്റെ കയ്യില് മീനാറ്റാ. ഞാൻ വിചാരിച്ച പോലെയല്ല, ഇയാള് കൊള്ളാലോടി. അതിനുള്ള സ്ഥലം ഇവിടെ അല്ല. വാ. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. എത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞ?
അയ്യേ നാറിയിട്ട് വയ്യ, കുളി നനിയൊന്നുമില്ലേ? ആദ്യം ഒന്ന് പല്ല് തേച്ചു കുളി. കുളിക്കണോ? മുമ്പിൽ കുളിച്ചിട്ട് വാ. ചേട്ട കുളി കഴിഞ്ഞില്ല ഇതുവരെ. എന്നാലും എങ്ങനെ അവനെ അകത്ത് കയറ്റി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്നും വൈകി വന്നാൽ എങ്ങനെയാ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. നിന്നെ ആര് കൊണ്ടുപോവാൻ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം നിങ്ങൾ വരുമ്പോ ഞാൻ ഇവിടെ ചത്തു കിടക്കുന്നുണ്ടാവും. എന്താടോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. കുറച്ച് ദിവസം കഴിയുമ്പോ അമ്മ വരില്ലേ, പിന്നെന്താ പ്രശ്നം? അതിനിടയിൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതാണോ? അങ്ങനെ വല്ലതും സംഭവിച്ചാ അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാ അതങ്ങ് സമ്മതിക്കണം. അതെ, അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചെന്നതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അതങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അതാ പറഞ്ഞു, വരുന്നവൻ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യും, അവസാനം ജീവൻ വരെ പോകും. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? പേടിയോ നിനക്കോ? നീ എന്റെ നിധിയല്ലേ, ഞാൻ നിധി കാക്കുന്ന ഭൂതവും.